അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളൊരു വാട്ടർ ഫിൽട്ടർ ഉണ്ടാക്കിയതാണ്. വാട്ടർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളത് കുഴൽ കിണർ ആയതുകൊണ്ട് കുഴൽ കിണറിലെ വെള്ളത്തിൽ വെള്ളമൊന്നും അലക്കാൻ പറ്റൂല. കുടിക്കുമ്പോഴും ബാത്റൂമൊക്കെ മഞ്ഞ നിറം വരും, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം അഞ്ചാറ് കൊല്ലമായിട്ട് ഈ കിണർ ഉപയോഗിച്ച് ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇത് കണ്ടപ്പോഴേ ഒരു ഫിൽട്ടർ ഉണ്ടാക്കിയാലോ എന്ന് തോന്നല്. വലിയ ചിലവൊന്നുമില്ല, ഒരു 2000 രൂപേൻ്റെ ഉള്ളിലുള്ള ചിലവുള്ളൂ. അപ്പോൾ ഇത് ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ടീ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഇവിടെ ഒരു വാൾവ്, ഈ വാൾവിലൂടെയാണ് ഇത് പോകുന്നത്, ടാങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത്. എന്നിട്ട് ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് ഇതിങ്ങനെ തിരിച്ച് നമ്മുടെ ടാങ്ക് നമ്മളെ പൈപ്പിലേക്കുള്ള കണക്ഷനിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഈ 6 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ 6 ഇഞ്ചിൻ്റെ പൈപ്പിൽ അടിയിൽ നമ്മൾ ചെറിയ ഇഷ്ടിക ഇങ്ങനെ 4 പീസാക്കിയാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ അതിട്ടു. പിന്നെ അതിന് ശേഷം ഒരു 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, മെറ്റലിട്ടു. അതിന് ശേഷം ചിരട്ടൻ്റെ കരി ഒരു 15 സെൻറ്റിമീറ്റർ. പിന്നെ അതിന് ശേഷം മണൽ. പിന്നെ അതിന് ശേഷം ഈ വെള്ളാരങ്കല്ല്, നമ്മളെ സാധാരണ തൊഴിലൊക്കെ കാണുന്ന വെള്ളാരങ്കല്ല് പൊട്ടിച്ചിട്ടൊരു 15. പിന്നെ ഒരുത്തരം സ്ഥലം ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം നിൽക്കാനും. ഇതാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ കൊതുകോലൻ്റെ നെറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ നെറ്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതിലെങ്ങനെ വരും. ഇതിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കുഴൽക്കിണറിലെ വെള്ളമായതുകൊണ്ട് 2 ദിവസം, സാധാരണ ടാങ്കിന് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മളിത് ഫിൽട്രേഷൻ ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ബാക്ക് വാഷ് ചെയ്യാന്ന് പറയും. ബാക്ക് വാഷ് ഇത് ഇവിടുന്ന് ഇങ്ങനെ വെള്ളപ്പം ഇതിലിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വെള്ളം നേരെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്താൽ ഇതിൽ കൂടെ ചളി പുറത്തു വരും. നമുക്കിപ്പോൾ കിട്ടുന്ന വെള്ളം വളരെ ക്ലിയർ ആയ വെള്ളമാണ്. ആ വെള്ളം ഞാൻ കാണിച്ചു തരുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. മറ്റേ വെള്ളം ഒന്നും തിരുമ്പാൻ പറ്റില്ല, ഇപ്പം അതിനും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ ചെയ്ത വെള്ളമാണ്, നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. പിന്നെ ഇനി മറ്റേ വെള്ളം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫിൽട്ടർ ചെയ്യാത്ത വെള്ളമാണ്, ഇങ്ങനെ ഏഴ് നിറമുള്ള വെള്ളമായിരുന്നു. അതാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടുന്നത്. വാഷ് ചെയ്യണം. ഇതിപ്പോൾ കൂട്ടി ഇങ്ങോട്ട് കൂട്ടിയിട്ട് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന നേരെയുള്ള ലൈനിൽ അടിയിൽ കൂടെ അങ്ങനെ കൊടുക്കുന്നു. ഇതിപ്പോഴും തുറന്നിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകാം. ഇങ്ങനെ വെള്ളം ഇനി ഇങ്ങോട്ട് കയറുകയാണ്. ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ തുറന്നു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ കലക്കം വെള്ളമാണ്. ഇപ്പോൾ ഇതിലുണ്ടതിന് ചളികളൊക്കെ പോരുകയാണ്. ഈ ചളികളൊക്കെ പോകുന്ന ഈ ചളിവെള്ളങ്ങളൊക്കെ ഇതിൽ കെട്ടിക്കിടക്കുന്ന ചളിയാണത്. കണ്ടോ, ചളിയുള്ള വെള്ളം. ഇത് നമ്മൾ ടാങ്കിലേക്ക് പോകേണ്ട ചളി, ടാങ്കിൽ നിന്ന് നമ്മളെ പൈപ്പിൽ വരുന്ന ചളിയായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ വെള്ളം തന്നെ ഇതൊന്ന് സംശയിച്ച ചളിയുള്ള വെള്ളമാണ്. ഇനി ഇതിങ്ങനെ കുറച്ചൊരു 2 മിനിറ്റ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈപ്പ് ക്ലിയറായി വെള്ളം വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ വെള്ളം പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് തുറക്കരുത്. നന്നായിട്ട് തുറന്നാൽ ചിലപ്പോൾ ഇതെല്ലാം മഴലൊക്കെ പോകണമെങ്കിലോ എന്നുള്ള സംശയത്തിലാണ് കുറേശ്ശെ തുറക്കുന്നത്. ഇതിങ്ങനെ വന്ന് വെള്ളം ഏകദേശം വെള്ളം ക്ലിയറായി. അപ്പോൾ ഇനി ഇവിടെ പൂട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മളെ ടാങ്കിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള ലൈന് പൂട്ടി ഇനി ഇതിലെ കൂടെ തുറന്നു കൊടുത്തു. ഇനിയിപ്പോൾ എന്തായി, ഇനി നമുക്ക് കിട്ടുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളം തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്താൽ വളരെ ക്ലിയറായ വെള്ളമാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വിജയിച്ചു. യൂട്യൂബിൽ നോക്കി ചെയ്തതാണ്, സ്വന്തം ചെയ്തതാണ്, വേറെ പണിക്കാരൊന്നും കൂട്ടിയിട്ടില്ല. സ്വന്തമായിട്ട് ചെയ്തു നോക്കി വിജയിച്ചു, അൽഹംദുലില്ല. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ നമ്മളെ അനുഭവം ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും.